എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തുടർച്ചയായി രണ്ട് ടി ട്വൻ്റി വിജയിച്ച് ഇന്ത്യ അങ്ങനെ പരമ്പര നേടി. വേൾഡ് കപ്പിൽ തോൽപ്പിച്ചതിൻ്റെ പ്രതികാരം ഇന്ത്യ അങ്ങ് വീട്ടി. ഇനി നാളത്തെ മൂന്നാം ടി ട്വൻ്റി ജയിച്ചാൽ എല്ലാം ശുഭം. 20 ക്യാപ്റ്റൻസിയിൽ മൂന്ന് കളിയും ജയിച്ചാൽ അത് ഹിറ്റ്മാന് വലിയ നേട്ടം തന്നെയാണ്. അതുപോലെ ദ്രാവിഡ് കോച്ചായ ആദ്യ സീരീസ് കൂടിയാണിത്. ഓപ്പണിങ്ങിലെ ഫോം തന്നെയാണ് ഇന്ത്യൻ ടീമിൻ്റെ വിജയത്തിൽ നിർണായകമായതും. രോഹിതും രാഹുലും ഒരുപോലെ തിളങ്ങിയപ്പോൾ വിജയം ഇന്ത്യക്ക് ഈസിയായി മാറി. അതുപോലെ ടോസ് കളിയിലെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സാധാരണ ഇന്ത്യക്ക് ടോസ് ലഭിക്കാറില്ല. രോഹിത് ക്യാപ്റ്റനായതോടെ ആ ഒരു പ്രശ്നം മാറിക്കിട്ടി. രണ്ട് കളിയിലും ഇന്ത്യക്ക് ടോസ് ലഭിക്കുകയും അതുപോലെ വിജയിക്കാനും സാധിച്ചു. ക്യാപ്റ്റൻസിയിൽ രോഹിത് മികച്ചതാണെന്ന് നമുക്കറിയാം. ഐ പി എല്ലിന് മുംബൈക്ക് വേണ്ടി 5 കപ്പ് നേടിക്കൊടുത്ത താരമാണ് രോഹിത്. കഴിഞ്ഞ രണ്ട് ടി ട്വൻ്റിയിലും മികച്ച ക്യാപ്റ്റൻസി രോഹിതിൽ നിന്നുണ്ടായി. നല്ല രീതിയിൽ റൺസ് കിട്ടുമെന്ന് കണ്ടപ്പോൾ ബൗളേഴ്സിനെ മാറ്റി കീവീസിൻ്റെ റൺസ് ഒഴുക്ക് കുറച്ചത് രോഹിതായിരുന്നു. ഫീൽഡ് സെറ്റ് ചെയ്യുന്നതിലും ബൗളേഴ്സിനെ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം നമ്മൾ ടി വിയിൽ കണ്ടിരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ ഒരുപാട് പേർക്ക് ക്യാഷ് അവാർഡും പ്രൈസും കിട്ടിയിരുന്നു. മാൻ ഓഫ് ദി മാച്ച് ആയത് ഹർഷൽ പട്ടേലായിരുന്നു. അരങ്ങേറ്റ മത്സരത്തിൽ 2 വിക്കറ്റ് നേടി. ബൗളിങ്ങിൽ ഹർഷൽ തിളങ്ങി. മത്സരശേഷം രോഹിതും ഹർഷലിനെ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നു. ഇനി ബെസ്റ്റ് സേവ് ഓഫ് ദി മാച്ച് അവാർഡും 100,000 ക്യാഷ് പ്രൈസും ലഭിച്ചത് മാർട്ടിൻ ഗപ്റ്റിലിനായിരുന്നു. അതേപോലെ ഗെയിം ചേഞ്ചർ ഓഫ് ദി മാച്ച് അവാർഡ് കിട്ടിയത് കെ എൽ രാഹുലിനായിരുന്നു. 100,000 ക്യാഷ് പ്രൈസാണ് രാഹുലിന് ലഭിച്ചത്. ബെസ്റ്റ് മൊമെൻ്റ് ഓഫ് ദി മാച്ച് അവാർഡ് ലഭിച്ചത് ഋഷഭ് പന്തിനായിരുന്നു. 100,000 പ്രൈസും ലഭിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഗപ്റ്റിലിനെ തുറച്ചു നോക്കിയതിന് ദീപക് ചഹറിനായിരുന്നു ഈ അവാർഡ് ലഭിച്ചിരുന്നത്. എന്തായാലും എല്ലാവർക്കും ഒരുപാട് അവാർഡുകൾ ലഭിച്ചു. ഇതിൽ അരങ്ങേറ്റത്തിൽ തന്നെ ഹർഷൽ പട്ടേലിന് മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. ഐ പി എല്ലിലെ 32 വിക്കറ്റ് നേടിയ ഹർഷൽ ഇന്ത്യൻ ടീമിലും അതേ പ്രകടനം തുടരുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.